Hi students, in the class we have thermodynamics in the last portion of the course, that is comes under thermodynamics 4. In the class we have auto engine very quickly discussed that is auto engine or petrol engine. In the class we have diesel engine second law of thermodynamics in the basics. That is the syllabus. ഡീസൽ എഞ്ചിൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തിനാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നത്? അത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എഫിഷ്യൻസി ഓഫ് ദ പെട്രോൾ എഞ്ചിൻ ഇസ് ലോ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻക്രീസ് ദ കംപ്രഷൻ റേഷ്യോ. ആ കംപ്രഷൻ റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ്. ആ കംപ്രഷൻ റേഷ്യോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ സയന്റിസ്റ്റ് കോൾ ഡീസൽ ജർമ്മൻ സയന്റിസ്റ്റ് ഡിസൈൻഡ് ഡീസൽ എഞ്ചിൻ. അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. സോ അത് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്, ഡീസൽ സൈക്കിളിന്റെ ബേസിസിലാണ്. നമ്മൾ പെട്രോൾ എഞ്ചിനിൽ പറഞ്ഞ പോലെ തന്നെ അത് ഇതും എന്താണ് ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സോ ഇന്ന് ഡീസൽ എഞ്ചിൻ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ സാധനങ്ങൾ? എയർ ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഡീസൽ ഓയിൽ ഈസ് ദ ഫ്യൂൾ. During the charging stroke, pure air is alone is sucked in, and during compression stroke, air alone is compressed. അപ്പോൾ ഇതാണ് സംഭവിക്കുക. കംപ്രഷൻ സ്ട്രോക്ക് ചാർജിംഗ് സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് പ്യുർ എയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പിസ്റ്റന്റെ അകത്തോട്ട് എൻട്രി ചെയ്യുക. അതിനുശേഷം കംപ്രഷൻ ടൈമിൽ കംപ്രഷൻ സ്ട്രോക്കിന്റെ ടൈമിൽ ആ എയർ മാത്രമായിരിക്കും കംപ്രസ് ചെയ്യപ്പെടുക. പിന്നെ നമ്മൾ പെട്രോൾ എഞ്ചിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, മിക്സർ ഓഫ് പെട്രോൾ വേപ്പേഴ്സ് ആൻഡ് എയർ ആർ കംപ്രസ്ഡ്. ഹെൻസ് അപ്പോ ഇവിടെ പെട്രോൾ ഇല്ലാതെ പ്യുവർ എയർ ആയതുകൊണ്ട് തന്നെ കംപ്രഷൻ റേഷ്യോ ഭയങ്കര കൂടുതലാണ്. അതാണ് പറയുന്നത് ക്യാൻ ബി ഇൻക്രീസ് ടു അബൌട്ട് 17-15 വരെ കൂട്ടാൻ പറ്റും. ദിസ് റൈസസ് ദ എഫിഷ്യൻസി ഓഫ് ദി എഞ്ചിൻ. അങ്ങനെയാണ് എഞ്ചിന്റെ എഫിഷ്യൻസി കൂടുന്നത്. ദ സിലിണ്ടർ ഓഫ് ദ ഡീസൽ എഞ്ചിൻ ഇസ് വെരി മച്ച് സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദ പെട്രോൾ എഞ്ചിൻ ബിക്കോസ് ഇറ്റ് ഹാസ് വിസ്റ്റാൻഡ് എ ഹയർ പ്രഷർ ഓഫ് അബൌട്ട് 35 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ അത്രയും ഹൈ പ്രഷറിലേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദർ ഇസ് നോ സ്പാർക്ക്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എന്തില്ല, സ്പാർക്ക് പ്ലഗ് ഇല്ല. സ്പാർക്ക് പ്ലഗ് നോ, നോട്ട് പ്രസന്റ്. ഓക്കെ, അതേസമയം ഡീസൽ എഞ്ചിന്റെ കേസിൽ അല്ല, പെട്രോൾ എഞ്ചിന്റെ കേസിൽ എന്തുണ്ട്, സ്പാർക്ക് പ്ലഗ് ഉണ്ട്. കാരണം നമുക്ക് അതിന്റെ അകത്തോട്ട് വരുന്നത് മിക്സർ ഓഫ് എയർ ആൻഡ് പെട്രോൾ വേപ്പേഴ്സ് ആണ്. അവിടെയാണ് നമ്മൾ സ്പാർക്ക് കൊടുത്ത് ഇഗ്നൈറ്റ് ചെയ്തിട്ട് എക്സ്പാൻഷൻ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്, കാരണം എയർ മാത്രമാണ് അകത്തോട്ട്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ എന്തൊക്കെയാണ്, നാല് പാർട്ടുകളാണ് ഉള്ളത്. ചാർജിംഗ് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പിന്നെ അപ്പുറത്ത് നമുക്ക് പറയാം. ദ ഡീസൽ എഞ്ചിൻ കൺസിസ്റ്റ് ഓഫ് റോബസ്റ്റ് സിലിണ്ടർ, ഫിറ്റഡ് വിത്ത് എ സ്മൂത്ത് പിസ്റ്റൺ. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു സിലിണ്ടർ. അതിനകത്ത് എന്തുണ്ട്, ഒരു സ്മൂത്ത് പിസ്റ്റൺ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് രണ്ട് വാൽവുകളുണ്ട്, ഇൻലെറ്റ് വാൽവും ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ ഇഞ്ചക്ടർ ഉണ്ട്, പിന്നെ എക്സോസ്റ്റ് വാൽവ്. So the cylinder provided with inlet valve I, an outlet valve O, and an oil injector I. The piston is connected to a crankshaft. ഈ ക്രാങ്ക്ഷാഫ്റ്റ് ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് വരുമ്പോഴാണ് ഈ ക്രാങ്ക്ഷാഫ്റ്റ് മൂവ് ചെയ്യും ഈ വീൽ പ്രൊട്ടക്ട് ചെയ്യാറ്. സോ ഇത് ചാർജിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്ന പ്രോസസ് എന്താ നോക്കാം. എന്താണ് ചാർജിംഗ് സ്ട്രോക്ക്? So the inlet valve I is opened and pure air at atmospheric pressure P1 is drawn into the cylinder by the outward motion of the piston. അപ്പോൾ ഈ പറയുന്ന ചാർജിംഗ് സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക, ഈ ഐ എന്ന് പറയുന്ന ഈ വാൽവ് ഓപ്പൺ ആവും. ഈ വാൽവ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, പ്യുവർ എയർ കയറും. ആ പ്യുവർ എയർ കൂടുമ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് എക്സ്പാൻഡ് ചെയ്യും. ദിസ് പ്രോസസ് ഇസ് റെപ്രസെന്റഡ് ബൈ ഇസി. ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രകാരം ഈ സി ഈ പ്രോസസ് ആണ്, ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പ്രോസസ്. ലെറ്റ് P1, V1, T1 ബി ദ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് ദ സിലിണ്ടർ. അപ്പൊ ആ സമയത്തുള്ളതാണ് P1, V1, T1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ് എന്താണ്, കംപ്രഷൻ സ്ട്രോക്ക്. ഓൾ ദ വാൽവ്സ് ആർ ക്ലോസ് ആൻഡ് ദ എയർ ഈസ് കംപ്രസ്ഡ് അഡയബാറ്റിക്കലി ടു അബൌട്ട് 1/7 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം. കണ്ടോ, ഇനി എന്ത് ചെയ്യുന്നുണ്ടാവണം, ഈ പറയുന്ന എല്ലാ വാൽവുകളും അടയും. എല്ലാ വാൽവും അടഞ്ഞതിന് ശേഷം ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അയർ കംപ്രസ്ഡ് ആവും. ഇൻ ദ പ്രോസസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റൈസസ് ടു അബൌട്ട് 1300 കെൽവിൻ ആൻഡ് എ പ്രഷർ ടു അബൌട്ട് 40 അറ്റ്മോസ്ഫിയർ. അത്രയും ഹൈ പ്രഷറിലോട്ട് മാറും. ദിസ് പ്രോസസ് ഇസ് റെപ്രസെന്റഡ് ബൈ ദ കർവ് CD. ഈ കർവാണ് അത് കാണിക്കുന്നത്.
ഈ സി ഡി എന്ന് പറയുന്ന കർവ്. അവിടെ ഉണ്ടാവുന്ന പ്രഷർ പി ടു വി ടു അതുപോലെ തന്നെ ടി ടു ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് സൈക്കിൾ കഴിഞ്ഞു. മൂന്നാമത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? വർക്കിംഗ് സ്ട്രോക്ക്. അറ്റ് ദി എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് ഓയിൽ വാൽവ്സ് ഓപ്പൺ. അപ്പൊ ഓയിൽ വാൽവ് ഓപ്പൺ ആവും. And the oil is sprayed into the cylinder. അപ്പൊ കംപ്രഷൻ നടന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഓയിൽ ഇതിനകത്തോട്ട് കയറുന്നത്. ഓൺ അക്കൗണ്ട് ഓഫ് ഹൈ ടെമ്പറേച്ചർ ദ ഓയിൽ ബേൺസ് കണ്ടിന്യൂസ്ലി. അപ്പൊ ഹൈ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ ആ കയറും ഓയിൽ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? കത്താത്തത്. ഓയിൽ മീൻസ് ഇവിടെ ഡീസൽ ആണ് ഉദ്ദേശിക്കുന്നത്. ദ സപ്ലൈ ഓഫ് ഓയിൽ ഈസ് റെഗുലേറ്റഡ്. ദാറ്റ് ഇസ് എ പിസ്റ്റൺ മൂവ്സ് ഡൗൺ. ദ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് പി ടു ഡ്യൂറിംഗ് ദ കംപ്രഷൻ. ദ സർട്ടൻ സ്റ്റേജ് വെൻ ദ ടെമ്പറേച്ചർ ഹാസ് റീച്ച് ദ മാക്സിമം വാല്യൂ ഓഫ് എബോവ് 2000 കെൽവിൻ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാണ്? ആ ഓയിൽ അതിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഈ ഹൈ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? പെട്ടെന്ന് അവിടെ കിടന്ന് ബേൺ ചെയ്യും. ആ ബേൺ ചെയ്യുമ്പോൾ ആ പ്രഷറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടെമ്പറേച്ചർ, നേരത്തെ നമ്മൾ പറഞ്ഞത് 1300 കെൽവിൻ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇത് റൈസ് ചെയ്തിട്ട് അറൌണ്ട് 2000 കെൽവിനിലോട്ട് ഇത് റൈസ് ചെയ്യപ്പെടും. അറ്റ് ദ സപ്ലൈ ഓഫ് ഓയിൽ ഇസ് കട്ട് ഓഫ്. ആ സിറ്റുവേഷനിൽ കട്ട് ചെയ്യും. ദ പ്രോസസ് ഇസ് റെപ്രസെന്റഡ് ബൈ ഡി എ ഓൺ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ആ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമുക്ക് കാണിച്ചോളാം. ഇ ഡി എ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ് ആണ്. ഇനി നമുക്ക് വരുന്ന എ ബി എന്ന് പറയുന്ന പ്രോസസ് ആണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പ്രഷറും വോളിയം ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ബി ത്രീ ടി 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 ത്രീ അത് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആയിട്ട് ക്യൂ വൺ ബി ദ ഹീറ്റ് സപ്ലൈ ടു ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്ലോ. ഓൾ ദ വാൽവ്സ് ആർ ക്ലോസ്. ദ ഗ്യാസ് മിക്സ്ചർ ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് അഡയബാറ്റിക്കലി പുഷിംഗ് ദ പിസ്റ്റൺ ഔട്ട്വാർഡ് ടിൽ ദ വോളിയം ബിക്കം വി വൺ. ആ സമയത്ത് എന്ത് ചെയ്യും? ഇത് പുറത്തോട്ട് പുഷ് ചെയ്യും പിസ്റ്റൺ. This process is represented by the curve AB in the indicator diagram. This is a stroke in which useful work is obtained. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? AB എന്ന് പറയുന്ന പ്രോസസ് നടന്നു. AB എന്ന് പറയും, സോറി, ഈ പറയുന്ന AB എന്ന് പറയുന്ന പ്രോസസ് ആയിരിക്കും അവിടെ. ഓക്കെ, അപ്പൊ കംപ്രസ് ചെയ്തതിന് ശേഷമാണ് അവിടെ ബേണിംഗ്. This is the stroke in which useful work is obtained. Let P3 be the pressure and T4 be the temperature at P. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുക. Then last stage, fourth stage എന്ന് പറയുന്നത് exhaust stroke ആണ്. അതായത് ആ പുക പുറത്തോട്ട് വരുന്ന സിറ്റുവേഷൻ. At the end of the power stroke, the outlet valve O opened. Some of the gas escape into the atmosphere and the pressure drops to P1. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാണ്? ആ എക്സസ് ആയിട്ടുള്ള ഗ്യാസ് എന്ത് ചെയ്യും? പുറത്തോട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ നോർമൽ പ്രഷറിലോട്ട് വരും. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് ദ കോൺസ്റ്റന്റ് വോളിയം വി1. ദിസ് പ്രോസസ് ഈസ് കോൾഡ് വാൽവ് എക്സോസ്റ്റ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ കർവ് ബി സി ഓൺ ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഡ്യൂറിംഗ് ദ പ്രോസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ക്യൂ ടു ഈസ് റിജക്റ്റഡ് ബൈ ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ പിസ്റ്റൺ മൂവ് ഇൻ വാർഡ്സ് പുഷിംഗ് ദ യൂസ്ലെസ് ഗ്യാസ് മിക്സർ ഔട്ട് ഓഫ് ദ സിലിണ്ടർ അണ്ടർ ദ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോഴാണ് പുക പുറത്തോട്ട് വരിക എന്ന് നമ്മൾ പറയുന്നത്. This process is represented by the curve CE on the indicator diagram. Now, the engine has completed the cycle of operation. The cycle is repeated continuously and the piston moves to and fro. The crankshaft arrangement converts the to and fro motion into the circular motion. So, crankshaft is the one that is moving the circular motion. So, this is the working of diesel engine. And this is the efficiency of the calculator. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ക്യൂ വൺ എന്ന് പറയുന്ന ഹീറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ക്യൂ ടു എന്ന് പറയുന്ന ഹീറ്റ് എനർജിയാണ് പുറത്തോട്ട് പോകുന്നത്. സോ ദ എഫിഷ്യൻസി ക്യാൻ ബി റെപ്രസെന്റഡ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ്. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ക്യൂ വൺ മൈനസ് ക്യൂ ടു ഡിവൈഡ് ബൈ ക്യൂ വൺ ഇസ് ഈക്വൽ ടു. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ. ഇനി ക്യൂ വൺ എന്താണ്? എം ഇൻറ്റു സി ഇൻറ്റു തീറ്റ. ഇവിടെ എം എന്ന് പറയുന്നത് യൂണിറ്റ് മാസ് ആണ്. അപ്പൊ 1 kg എടുത്തു. സി സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആ സ്റ്റേജിൽ. ഇപ്പൊ ടി ത്രീ മൈനസ് ടി ടു ആണ്. അപ്പോൾ യു ക്യാൻ റിട്ടേൺ ആസ് സി പി ഇൻറ്റു ടി ത്രീ മൈനസ് ടി ടു. ഇനി അടുത്ത എന്താണ് നമുക്ക് റിജക്ട് ചെയ്യുന്നതാണ്? ദാറ്റ് ഇസ് ക്യൂ ടു അഗെയിൻ ആൻഡ് എം സി തീറ്റ. എം ഈക്വൽ ടു വൺ ആൻഡ് സി സി വി ആണ്. മറ്റേത് ടി ത്രീ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടി ഫോർ മൈനസ് ടി വൺ. സോ ക്യൂ ടു ബൈ ക്യൂ വൺ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ബൈ ഗാമ ഇൻറ്റു ടി ഫോർ മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ടി ത്രീ മൈനസ് ടി ടു ആണ്. ഒന്ന് ചെയ്ത് നോക്കാം. നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. Therefore, the efficiency can be written as 1 minus എന്ത് കിട്ടുന്നുണ്ടാവണം 1 by gamma into T4 minus T1 divided by 3T T3 minus T2 എന്ന് നമുക്ക് എഫിഷ്യൻസി എഴുതാം. യെസ്, ഇനി ഈ പറയുന്ന T3 T4 ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അഡയബാറ്റിക് പ്രോസസ്സ് എടുക്കുകയാണ്. നമുക്കറിയാം CD എന്ന് പറയുന്ന ഭാഗത്ത് അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്.
സോ ടി വി ഗാമ റേസ് ടു മൈനസ് വൺ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ എന്ത് പറയാൻ പറ്റും, ടി വൺ ഗാമ റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടി ടു ഗാമ റേസ് ടു മൈനസ് വൺ. അപ്പൊ അതിൽ നിന്നും നമുക്ക് ടി വൺ ക്യാൻ ബി റെപ്രസെന്റ് ഇൻ ടേംസ് ഓഫ് ടി ടു ആൻഡ് ദാറ്റ് ഇസ് ടി ടു ഇൻ ടു വൺ ബൈ റോ ഇൻ ടു ഗാമ മൈനസ് വൺ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സിൻസ് ദ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ് അലോങ് ബി എ, നമുക്ക് എന്ത് എഴുതാം, ബി ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു ബി ത്രീ ബൈ ടി ത്രീ. അതിൽ അഗെയിൻ T3 ക്യാൻ ബി റിട്ടൺ ആസ് T3 ഇൻറ്റു V3 ബൈ V2. ഈ V3 ബൈ V2 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്, ദാറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ E. ഇനി സിൻസ് ദ എ ബി ലൈസ് ഉണ്ട്, അതുപോലെ എ ബിയും അഡയബാറ്റിക് പ്രോസസ് ആണ്, സോ T3 V3 ഗാമ റേസ് ടു മൈനസ് വൺ ഇസ് ഈക്വൽ ടു T4 V1 ഗാമ റേസ് ടു വൺ. അപ്പൊ ഇത് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്നത് T4 കാണാനുള്ള ഇക്വേഷൻ T3 ഇൻറ്റു ഇ റേസ് ടു ഗാമ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ റോ റേസ് ടു ഗാമ മൈനസ് വൺ ആയിരിക്കും കിട്ടുക. അത് റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം, യു ഗെറ്റ് എഫിഷ്യൻസി ആസ് ഇങ്ങനൊരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഓക്കെ. സോ ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ദ എഫിഷ്യൻസി ഓഫ് ദ പെട്രോൾ എഞ്ചിൻ ഇസ് ഹയർ ദാൻ ദ ഡീസൽ എഞ്ചിൻ, ബട്ട് ദ സിൻസ് ദ കംപ്രഷൻ റേഷ്യോ ഇസ് റേഷ്യോ ഓഫ് ദ ഡീസൽ എഞ്ചിൻ ഇസ് മച്ച് ഹയർ ദാൻ ദ പെട്രോൾ എഞ്ചിൻ, എഫിഷ്യൻസി ഓഫ് ദ ഡീസൽ എഞ്ചിൻ ഈസ് ഹയർ ദാൻ ദ പെട്രോൾ. ഇപ്പൊ കംപ്രഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ആർക്കാണ് കൂടുതൽ, പെട്രോൾ എഞ്ചിനാണ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ അവിടെ എഫിഷ്യൻസി നമുക്ക് പറയാം. പക്ഷേ കംപ്രഷൻ റേഷ്യോ ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്, ഡീസൽ എഞ്ചിൻ. സെന്റൻസ് പറയുന്നത് ഒരേ കംപ്രഷൻ റേഷ്യോ ഉള്ള രണ്ട് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്രോളിനാണ് പവർ കൂടുതൽ. പക്ഷേ പെട്രോളിന്റെ കംപ്രഷൻ റേഷ്യോവിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനെക്കാട്ടും മുകളിൽ ആർക്ക് പോകാൻ പറ്റും, ഡീസൽ എഞ്ചിന് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ എഫിഷ്യൻസി കൂടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് കമ്പയർ ചെയ്യാണ്, ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഇൻ ദ സിലിണ്ടർ ഓഫ് ദ പെട്രോൾ എഞ്ചിൻ ദർ ഇസ് എ സ്പാർക്ക് പ്ലഗ്, ബട്ട് ഫോർ ദ ഡീസൽ എഞ്ചിൻ എന്താണ് ദർ ഇസ് എ ഓയിൽ ഇഞ്ചക്ടർ ഇൻസ്റ്റെഡ് ഓഫ് ദ സ്പാർക്ക് പ്ലഗ്. ഇൻ ദ കേസ് ഓഫ് പെട്രോൾ എഞ്ചിൻ ദ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂവൽ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഇൻ ദ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻ കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ദാറ്റ് ഇസ് സെക്കൻഡ്. ദെൻ മൂന്നാമത്തത് എഫിഷ്യൻസി ഓഫ് ദ ഡീസൽ എഞ്ചിൻ ഇസ് അബൌട്ട് 55% is higher than that of the efficiency of petrol engine number. മൂന്നാമത്തെ പോയിന്റ്, as the diesel engine has to withstand at a very high pressure, it is more robust than the petrol engine, so its cost production is higher. അപ്പോൾ ഡീസൽ എഞ്ചിന്റെ വില കൂടുതലായിരിക്കും, സ്വാഭാവികമാണ് ഡീസൽ വണ്ടികളുടെയൊക്കെ വില കൂടുതലാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് the working of the diesel engine is more economical compared to the petrol engine consumes diesel oil which is cheaper than petrol. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ അത് പറയുന്നതിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ പണ്ട് കാലത്തെ കേസിലാണ് നമുക്ക് അത് പറയാം. എന്നാലും ചെറിയൊരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഡീസൽ ആണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ളത് നമുക്ക് പറയാം. ഇത്രയുമാണ് നമുക്ക് എഞ്ചിൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്, അത് വേറെ ക്ലാസ്സിലേക്ക് പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ദാറ്റ് ഇസ് വാട്ട് യു കോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്, അതില് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം പറഞ്ഞത്. എന്താണ്, ഇറ്റ് ഇസ് ഇംപോസിബിൾ ടു ഗെറ്റ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് ഫ്രം എ ബോഡി ബൈ കൂളിംഗ് ഇറ്റ് ടു എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്. അതായത് നമുക്കറിയാം ഹീറ്റ് എനർജി ഇസ് ഓൾവേസ് ട്രാവൽഡ് ഫ്രം ഹോട്ട് ബോഡി ടു ദ കോൾഡ് ബോഡി ആണ്, മനസ്സിലായില്ലേ. And it is not possible to transfer the heat energy from the cold body to the hot body unless an external source is active. നമ്മൾ പറയുന്നത് ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്ററിന്റെ ഒക്കെ വർക്കിംഗ് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഒരു മെറ്റീരിയൽ തണുക്കും, എവിടം വരെ തണുക്കുക, അതിന്റെ സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചർ ആവുന്നത് വരെ ആ സോഴ്സ് അതിൽ നിന്ന് ഹീറ്റ് എനർജി പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കും. അവിടെ നിന്ന് താഴ്ത്തോട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഗെറ്റ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക്, സെൽഫ് ആയിട്ട് അതങ്ങനെ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് കെൽവിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. അതേസമയം ക്ലോഷ്യസും അതേപോലെ തന്നെയാണ്, വേർഡിങ്സ് ഒത്തിരി മാറ്റുകയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിവ് മെഷീൻ അൺഎയ്ഡഡ് ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ഹീറ്റ് ഫ്രം എ ബോഡി ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി ഹയർ ടെമ്പറേച്ചർ. കണ്ടോ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു സെൽഫ് ആക്ടിങ് മെഷീന് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോട്ട് കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിന്റെ കോൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്കഷൻ അവസാനിപ്പിക്കാം. രണ്ട് ലോയിലും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്.
പറഞ്ഞിരിക്കുന്ന വേ ഓഫ് പ്രസന്റേഷൻ വ്യത്യസ്തമായതുകൊണ്ടാണ് രണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് അറിയുന്നത്. അപ്പോ ഫ്രിഡ്ജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കറണ്ട് പോയി കഴിയുന്ന ഒരു അവസ്ഥയിൽ എന്ത് സംഭവിക്കും, കുറെ നേരം കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്രിഡ്ജിന്റെ അകത്തെ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും ഈക്വൽ ആയിരിക്കും. ഇനി പെട്ടെന്ന് കറണ്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത്, അതിന്റെ കംപ്രസർ ഓൺ ആവും. കംപ്രസർ ഓൺ ആയിക്കൊണ്ട് ഈ ആ നമ്മൾ ഫ്രിഡ്ജ് അടച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്നും ഹീറ്റ് എനർജി എടുത്തിട്ട് പുറത്തോട്ട് കളയും. മനസ്സിലായില്ലേ? അപ്പൊ ആ കംപ്രസറിന്റെ ആക്ഷൻ ആണ്, അതിന് ഉപയോഗിക്കുന്ന നമ്മളവിടെ കറണ്ട് ആണ്. ആ കറണ്ട് കൊടുക്കുമ്പോഴാണ് ആ ഹീറ്റ് എനർജി ആ ക്യാബിന്റെ ഉള്ളിലുള്ള ഹീറ്റ് എനർജി സക്ക് ചെയ്ത് പുറത്തോട്ട് കളയുന്നത്. ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങും, സറൗണ്ടിങ് ആയിട്ട് കുറയാൻ തുടങ്ങും. ഇത് തന്നെയാണ് എ സിയുടെ കോൺസെപ്റ്റിലും വരുന്നത്. നമ്മളിപ്പോ റൂം അടച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ അടച്ചിട്ട ഒരു റൂം മൊത്തം ഒരു എൻറ്റിറ്റി ആയിട്ട് ഒരു ചേമ്പറായിട്ട് കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ എ സി എന്താ ചെയ്യുക, അതിനുള്ളിലെ ടെമ്പറേച്ചർ നമ്മൾ കറണ്ട് കൊടുക്കുന്നതനുസരിച്ച് കംപ്രസർ ഉപയോഗിച്ച് പുറത്തോട്ട് വലിച്ചു കളയും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടത്തെ ഹീറ്റ് എനർജി കുറയാൻ തുടങ്ങും. എവിടത്തെങ്കാട്ടും കുറയാൻ തുടങ്ങും, സറൗണ്ടിങ്ങിനെക്കാട്ടും കുറയാൻ തുടങ്ങും. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് പറയുന്നത് ഇറ്റ് ഇസ് ഇംപോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിംഗ് മെഷീൻ അൺഎയ്ഡഡ് ബൈ എൻ എക്സ്റ്റേണൽ ഏജൻസി ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ. ഇത് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് പഠിക്കുക, ചില രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനായിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്ന പുതിയ യൂണിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.